അസ്മിയ അസ്ലം. സോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലോകം മുഴുവനും ഇന്ന് കൊറോണ വൈറസിന്റെ ഭീതിയിലാണ്. സമൂഹത്തോട് നാം ഇന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടുമോറോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ടു അസ്. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഡോക്ടേഴ്സ്, നേഴ്സ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഒരുപോലെ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു സ്റ്റേ ഹോം. ഇല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടിയാണ് പറയുന്നത്, നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്നത് നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർ നമുക്ക് വേണ്ടിയാണ് പറയുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ഈ കൊറോണ വൈറസിനെ നേരിടേണ്ടത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അവരുടെ ജോലിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അവർ തരുന്ന ഇൻഫർമേഷൻസ്, അഡ്വൈസസ് അനുസരിച്ച് നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൊറോണ വൈറസിനെ നേരിടാൻ കഴിയുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ജസ്റ്റ് ഇമാജിൻ, ആർക്കും കൊറോണ ഒന്നും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജസ്റ്റ് ഇമാജിൻ നമുക്ക് കൊറോണ വന്നു, അവർ നമ്മളെ അവർ കൊണ്ടുപോവാ ചെയ്യുന്നു. നമുക്ക് അവസാനമായിട്ട് നമ്മുടെ റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ നമ്മുടെ വീട്ടുകാരെ പോലും നമുക്ക് അവസാനമായിട്ടൊന്നും കാണാൻ കഴിയില്ല. പിന്നെ അങ്ങനെ ഒരു സ്ഥിതി നമുക്ക് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ 24 hours നമുക്ക് വേണ്ടി നിൽക്കുന്നത്. നമ്മളത് മനസ്സിലാക്കാത്ത എന്താ, അവർ പറയുന്ന നമ്മൾ അനുസരിച്ച് നമുക്ക് എന്ത് പ്രശ്നമാണ് വരിക എന്നുള്ളത് എനിക്കറിയില്ല. അടുത്തത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സിനോ നേഴ്സിനോ ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കെങ്കിലുമാണ് കൊറോണ വരുന്നതെങ്കിൽ, ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആർക്കെങ്കിലാണ് വരുന്നതെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥിതി എന്താവും? ഡോക്ടേഴ്സിനും നേഴ്സിനും ഒക്കെ ഇല്ലേ വീടും കുടുംബവും ഒക്കെ, അവരതൊന്നും നോക്കാതെ നമുക്ക് വേണ്ടി അത്രയും അവരുടെ ലൈഫ് പണയം വെച്ച് നമുക്ക് വേണ്ടി അവർ റിസ്ക് എടുക്കുന്നു. നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നു. പിന്നെ എൻ്റെ മൈൻഡിൽ തോന്നിയൊരു ചെറിയ കാര്യമാണ്, നമ്മുടെ ഫിലിം സ്റ്റാർസിനെയും നമ്മുടെ ഫിലിം സ്റ്റാർസിനെയാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നതും, അവരാണ് നമ്മുടെ മൈൻഡിലെ സൂപ്പർ ഹീറോസ്. പിന്നെ അവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവാർഡ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, അവർക്കല്ല നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്, നമുക്ക് വേണ്ടി അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി നിൽക്കുന്ന അവർ, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടവരെ വേണം നമ്മൾ ബഹുമാനിക്കാൻ, ആദരിക്കാൻ. പിന്നെ അവർക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്. സോ അവർക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ തരുന്നു. പിന്നെ വേറെന്താന്ന് വെച്ചാൽ, അവരില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ, നമ്മൾ ദൈവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഹെൽപ്പ് ചെയ്യുന്ന ഡോക്ടേഴ്സിനോടാണ്, അതും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഡോക്ടേഴ്സിനോടും പോലീസുകാർക്കും പിന്നെ അങ്ങനെയുള്ള ഹെൽത്തുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നിൽക്കുന്നവരോട് ഞാൻ താങ്ക് യു പറയുന്നു. പിന്നെ അവർക്കാണ് നമ്മൾ ആദരവ് കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുഡ്. നമ്മൾ ഒരു ദിവസം എത്രത്തോളം ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ ഫുഡിനൊക്കെ ഒരുപാട് ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കുക, ആവശ്യത്തിന് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുക വീട്ടിൽ. അത് ആവശ്യത്തിന് മാത്രം മതിയല്ലോ, നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് ആർഭാടം കാണിക്കാതിരിക്കുക. അതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യുക, നമുക്ക് അതൊക്കെ കഴിയുള്ളൂ ഇനി. പിന്നെ ഞാൻ ഒരുപാട് ഡേയ്സ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ പഴമയിലോട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ വീട്ടിലെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സോറിയടാ ബിസിയാ, ടൈമില്ല, എനിക്ക് ഓഫീസിൽ പോകണം, പിന്നെ ആവട്ടെ, ഇതൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു വയസ്സായവരോട് സംസാരിക്കാനും പിന്നെ വീട്ടിലെ മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനും അവരോട് ടൈം സ്പെൻഡ് ചെയ്യാനും അവരോട് കാര്യങ്ങൾ പറയാനും പിന്നെ കുട്ടികളോട് സംസാരിക്കാനും അവരോട് ടൈം സ്പെൻഡ് ചെയ്യാനും കളിക്കാനും എല്ലാത്തിനും പിന്നെ ഒരുമിച്ച് നിന്ന് എന്താണ് ഒരുമിച്ച് ഫുഡ് കഴിക്കാനും പിന്നെ ഒരുമിച്ച് വീടും പരിസരവും ഒക്കെ സറൗണ്ടിങ്സും എല്ലാം ക്ലീൻ ചെയ്യാനും ഒരുമിച്ച് നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ സെർവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഫുഡ് ഉണ്ടാക്കുക, ഉള്ളത് കൊണ്ട് മാത്രം ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നു. ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. പക്ഷേ ലോക്ക്ഡൗൺ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്ന്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഒരുമിച്ച് തുണി അലക്കിയിടുന്നു, എല്ലാം കാണുന്നു നമ്മളിപ്പോൾ. അതുകൊണ്ട് ഈ
കൊറോണ കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നിലനിൽക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആർക്കും കൊറോണ ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ ഈ മഹാമാരി എത്രയും പെട്ടെന്ന് ലോകം വിട്ട് തന്നെ പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ ബ്രേക്ക് ദി ചേഞ്ച്, മേക്ക് ദി ചേഞ്ച്.